സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലിയും തമ്മിൽ ഇന്ന് ചർച്ചയുണ്ട്. സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഇന്ന് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമം പരിപാടിക്കിടെയാണ് അനൗപചാരികമായി ചർച്ച നടക്കുക. സമസ്തയുടെ അടുത്ത മുഷാവറ യോഗത്തിൽ മുമ്പ് പ്രശ്നം രമ്യമായി പരിഹാരമുണ്ടാക്കാനാണ് ഇരുവിഭാഗത്തിൻ്റെയും ശ്രമം. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. സമസ്തയിലെ വിഭാഗീയത രൂക്ഷമായതിനിടെയാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സാദിഖ് അലി ഷിഹാബ് തങ്ങളും ഇന്ന് അനൗപചാരിക ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള തർക്കം സംഘടനയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന വിലയിരുത്തൽ സമസ്ത ഉന്നത നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്യ പ്രസ്താവന വിലക്കിയിട്ടുമുണ്ട്. ഈ പ്രശ്നം നീളുന്നത് ഗുണകരമല്ല എന്ന വിലയിരുത്തലാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനുമുള്ളത്. സമസ്തയിലെ ഒരു വിഭാഗം മുഖപത്രമായ സുപ്രഭാതം ഉൾപ്പെടെ ഉപയോഗിച്ച് ലീഗിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ വിമർശനങ്ങളിൽ മുസ്ലിം ലീഗിന് നേരത്തെ കടുത്ത നീരസമുണ്ടായിരുന്നു. ഇക്കാര്യം സമസ്ത നേതൃത്വത്തോട് വ്യക്തമാക്കിയ ലീഗ് നേതൃത്വം സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. പിന്നാലെ മുസ്ലിം ലീഗിന് പരോക്ഷ പിന്തുണയുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധരെ വിമർശിച്ചും സുപ്രഭാതത്തിൻ്റെ നയവ്യതിയാനം ചൂണ്ടിക്കാട്ടിയും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി രംഗത്തു വന്നു. നദവിക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നേതൃത്വത്തിൻ്റെ നടപടിയോടെ സമസ്തയിലെ വിഭാഗീയത പുറത്തുവരികയും ചെയ്തു. ഇതിന് അറുതി വരുത്തണമെന്നാണ് സമസ്ത ലീഗ് നേതൃത്വങ്ങൾ കരുതുന്നത്. അത് സമസ്തയുടെ സംഘടനയുടെ ഉള്ളിലുള്ള വിഷയം, ഞങ്ങളതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതൊക്കെ അവർ കൈകാര്യം ചെയ്യും. അതൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ അപ്പോൾ കൈകാര്യം ചെയ്തു പോവും. അത്രയേ ഉള്ളൂ. അതൊക്കെ എല്ലാ കാലത്തും സമുദായത്തിൻ്റെ ഐക്യവും സമുദായത്തിനകത്തുള്ള ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അത് ഞങ്ങളുടെ മുദ്രാവാക്യം ആയിരുന്നു, ഇനിയും ആവും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമം ഇത്തവണ തിടുക്കപ്പെട്ട് ഇപ്പോൾ തന്നെ നടത്താൻ തയ്യാറായതും അതിൻ്റെ ഭാഗമായാണ്. ഈ പരിപാടി സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാനുള്ള വേദി കൂടിയായി മാറും. കൂടാതെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, മുജാഹിദ് വിഭാഗങ്ങളുടെ നേതാക്കൾ എന്നിവരെയും ഇന്നത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഫലത്തിൽ സുന്നി ഐക്യത്തിനും സാമുദായിക ഐക്യത്തിനും ഒരുപോലെ കളമൊരുക്കുക എന്ന ലക്ഷ്യമാണ് മുസ്ലിം ലീഗിനുള്ളത്. ഇന്ന് വൈകിട്ട് 3 കടവ് റിസോർട്ടിൽ നടക്കുന്ന പരിപാടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഹൈന്ദവ മഠാധിപതികളും ക്രിസ്തീയ സഭാ അധ്യക്ഷന്മാരും പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അടക്കമുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR തന്നെ ചേരുകയാണ്. റിയാസ്, വളരെ നിർണായകമായൊരു നീക്കമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നിർണായകമായതാണ്. നേരത്തെ ഈ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ, റിയാസിൻ്റെ തന്നെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ, സുപ്രഭാതം പത്രത്തിൽ അടക്കമുള്ള വിമർശനങ്ങൾ, അത് മാത്രമല്ല ഈ സമസ്തയ്ക്ക് ഇടതുപക്ഷത്തോടാണ് ഇപ്പോൾ കൂറ് എന്നതടക്കമുള്ള പരിഭവങ്ങൾ ലീഗിനുള്ളിലുണ്ട്. പക്ഷേ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചത് അതേ സംബന്ധിച്ച് അത് സാധാരണ കാലാകാലങ്ങളിൽ വരുന്നൊരു തർക്കമെന്നാണ്. അതിനപ്പുറത്തേക്ക് ഇന്ന് ആ തർക്കം പരിഹരിക്കാനുള്ള നിർണായകമായ നീക്കമാണ് സ്നേഹസംവാദത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുക. ലേറിയസ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നതും. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് വൃത്തങ്ങളിൽ നിന്നും ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു വാർത്ത കേരള വിഷൻ ന്യൂസ് നൽകുന്നത്. അതായത് ഇന്നത്തെ ഈ സ്നേഹസംവാദ ഈ സ്നേഹസദസ്സിൽ ഈ പ്രത്യേകിച്ച് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നടത്തുന്ന ഈ സ്നേഹസദസ്സിൽ മറ്റ് സാമുദായിക നേതാക്കൾ, മറ്റ് മത നേതാക്കൾ, അതായത് ഈ മുസ്ലിം മത നേതാക്കൾ മാത്രമല്ല ഹിന്ദു ക്രിസ്തീയ സമുദായ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അതിൽ പ്രധാനമായും ഒരു ഇതിന് മറുപുറത്തുള്ള ഒരു അജണ്ടയുണ്ട്. അത് ഈ സമസ്തയുമായുള്ള ബന്ധം വഷളാവുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒപ്പം തന്നെ മുസ്ലിം ലീഗ് അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളും തമ്മിൽ ഈ കടവ് റിസോർട്ടിൽ വെച്ച് ഈ പരിപാടിയുടെ മുന്നോടിയായി ഒരു അനൗപചാരികമായ ഒരു കൂടിക്കാഴ്ച നടക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. കാരണം ഈ ഒരു തർക്കവുമായി മുന്നോട്ട് പോകുന്നത് ഭാവിയിൽ, നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുണ്ടാകാൻ പോകുന്നില്ല, കാരണം തെരഞ്ഞെടുപ്പൊന്നുമില്ല. പക്ഷേ പിന്നീടുള്ള ഒരു ഭാവിയിൽ വലിയ തോതിൽ അത്
പ്രശ്നം സൃഷ്ടിക്കുമെന്നൊരു വിലയിരുത്തൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിലുണ്ട്. അതേസമയം തന്നെ പ്രത്യേകിച്ച് സുപ്രഭാതം, ഗൾഫ് എഡിഷൻ അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ പരസ്യമായി പിണക്കുന്നത് ശരിയല്ല എന്നൊരു വികാരം സമസ്ത ഉന്നത നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ടാണ് പരസ്പരമുള്ളൊരു രഞ്ജിപ്പിൻ്റെ പാതയിലേക്ക്, യോജിപ്പിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ ഒരു മഞ്ഞുരുക്കലിൻ്റെ വഴിയിലേക്ക് ഇന്നത്തെ ആ ഒരു സ്നേഹസംഗമം മാറും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ സ്നേഹസംഗമത്തിൻ്റെ ഭാഗമായി മറ്റ് സമസ്ത നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും ഇതിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ സുന്നി ഐക്യം എന്നുള്ള രീതിയിലേക്ക്, സുന്നി ഐക്യം പ്രത്യക്ഷത്തിൽ യാഥാർത്ഥ്യമാകില്ലെങ്കിൽ കൂടിയും ചില പൊതുവായ ഇടങ്ങളിൽ സുന്നി ഐക്യം എന്ന തലത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യം കൂടി മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിന് പുറമെ തന്നെ മുജാഹിദ് നേതാക്കളടക്കമുള്ള, മുജാഹിദ് വിഭാഗങ്ങളുടെ നേതാക്കളടക്കമുള്ളവരും ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ മത മഠാധിപതികൾ, ഒപ്പം തന്നെ ക്രിസ്തീയ സഭാ അധ്യക്ഷന്മാർ തുടങ്ങിയ ആളുകളും ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ഫലത്തിൽ ഇതൊരു മതേതരത്വ സംഗമമായി മാറുമെങ്കിലും അതിനൊക്കെ അപ്പുറത്ത് ഈ സമസ്ത ലീഗ് തർക്കത്തിന്റെ മഞ്ഞുരുകലിന്റെ വേദിയായി മാറും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റിയാസാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. സമസ്ത ലീഗ് തർക്കത്തിലെ നിർണായകമായ നീക്കമാണ് ലീഗിന്റെ മുൻകൈയോടുകൂടി നടക്കുന്നത്. സ്നേഹസംവാദത്തിന്റെ മറവിൽ രഹസ്യ ചർച്ച ജിഫ്രി കോയ മുത്തുക്കോയ തങ്ങളുമായി സാദുക്കലി ഷുഹാബ് നടത്തും. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് കേരള വിഷൻ നൽകുന്നത്. സുപ്രഭാതത്തിലടക്കമുള്ള തുടർന്ന് വരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളെയൊക്കെ ഇല്ലാതാക്കി സമസ്തയുമായി പഴയ തരത്തിലേക്ക് ലീഗ് പോകുന്നതിലേക്കുള്ള ഒരു നിർണായകമായ ചർച്ച, അതിനുള്ള രഹസ്യ ആസൂത്രണം തന്നെയാണ് ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതാണ് റിയാസ് കെ എം ആർ റിപ്പോർട്ട് ചെയ്യുന്നത്.